മുൻകാലങ്ങളിൽ ESI പദ്ധതിയിൽ അംഗമായിട്ടുള്ള രോഗികൾക്ക് ഡിസ്പെൻസറികളിൽ നിന്നും കുറിച്ചു നൽകുന്ന മരുന്ന് വാങ്ങി ബില്ല് നൽകിയാൽ ആ തുക തിരികെ ലഭിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഡിസ്പെൻസറികളിൽ മരുന്നില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയ ശേഷം ബില്ല് നൽകുകയായിരുന്നു പതിവ്. എന്നാലിപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകളുടെ തുക ക്ലെയിം ചെയ്യണമെങ്കിൽ 100 നൂലാമാലകൾ പിന്നിടണം. ഇതിനായി ESI ആശുപത്രിയിലെ OP ചീട്ടിൽ ഫിസിഷ്യൻ ആദ്യം മരുന്നെഴുതി നൽകണം. ഇതുമായി അതാത് ജില്ലകളിലെ ഡിസ്പെൻസറികളിലെത്തി അവിടെയുള്ള ഡോക്ടറെയും സമീപിക്കണം. ഇനി ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്ത സാഹചര്യമാണെങ്കിൽ ഡോക്ടർ മരുന്ന് കുറിച്ച് നൽകിയ പേപ്പറും ബില്ലും OP ചീട്ടിനൊപ്പം ക്ലെയിം ചെയ്യണം. ഇത്രയും നൂലാമാലകൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് സാധാരണക്കാർക്ക് റീഇംബേഴ്സ്മെന്റ് ലഭിക്കുക. എൻ്റെ അച്ഛന് കാറ്റിൻ്റെ അസുഖമുണ്ട്, കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ കട്ടപ്പന ESI ക്ലിനിക്കിൽ നിന്നും മരുന്നുകൾ വാങ്ങുന്നു. സാധാരണഗതിയിൽ ESI ക്ലിനിക്കിൽ നിന്നും മരുന്നുകൾ വാങ്ങുമ്പോൾ അവിടെ ഇല്ലാത്ത മരുന്നുകൾ പുറത്തോട്ട് കുറിച്ച് തരികയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ പുറത്തേക്ക് കുറിച്ച് തരുന്ന മരുന്നുകൾ വാങ്ങിച്ച് അതിൻ്റെ ബില്ല് ESI ക്ലിനിക്കിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ 2 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആകുമായിരുന്നു. പക്ഷെ 13/1/2023 ഒരു ഉത്തരവ് പ്രകാരം ഇത് ഈ ബില്ല് കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബില്ലുകൾ കിട്ടണമെങ്കിൽ ഈ 1000 രൂപയുടെ അല്ലെ 500-600 രൂപയുടെ ബില്ലുകൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബില്ല് നമുക്ക് കിട്ടണമെങ്കിൽ എറണാകുളത്ത് ഓഫീസിൽ ചേർന്ന് എഴുതി മേടിച്ചെങ്കിൽ മാത്രമേ ഈ ബില്ല് നമുക്ക് കട്ടപ്പന ESI ക്ലിനിക്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്ററോളം ദൂരമുണ്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാനായിട്ട്. അത് അത്രയും തന്നെ വണ്ടിക്കൂലി തന്നെ അത്രയും തന്നെയാകും. കഴിഞ്ഞ വർഷം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റ് ഇറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് മരുന്ന് വാങ്ങണമെങ്കിൽ കൊച്ചിയിലുള്ള ESI ആശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഇടുക്കിയിലെ ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാൽ മിക്ക മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയും നിലവിലുണ്ട്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.